ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒന്നിലധികം ചോദ്യങ്ങളും അവയുടെ ഒരൊറ്റ ഉത്തരവും വരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യങ്ങൾ പലതുണ്ടാവും, പക്ഷെ ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ വരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആദ്യം, ഗരീബി ഹടാവോ എന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. മൈ ട്രൂത്ത് എന്ന ഗ്രന്ഥം രചിച്ച പ്രധാനമന്ത്രി. താക്കർ കമ്മീഷൻ ആരുടെ വധത്തെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷനായിരുന്നു. ഭാരതരത്നയ്ക്ക് അർഹയായ ആദ്യത്തെ വനിത. 1969 ജൂലൈ 19 ബാങ്കുകളെ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരമുള്ളൂ, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹടാവോ എന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. മൈ ട്രൂത്ത് എന്ന ഗ്രന്ഥം രചിച്ച പ്രധാനമന്ത്രി. താക്കർ കമ്മീഷൻ ഇന്ദിരാഗാന്ധി വധത്തെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷനായിരുന്നു. ഭാരതരത്നയ്ക്ക് അർഹയായ ആദ്യത്തെ വനിത. 1969 ജൂലൈ 19 ബാങ്കുകളെ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പോയിന്റിൽ ഓർത്തിരിക്കുക, ഗരീബി ഹടാവോ, മൈ ട്രൂത്ത്, താക്കർ കമ്മീഷൻ, ഭാരതരത്ന, 1969 ജൂലൈ 19. ഈ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്കുള്ള രാജ്യം, ദശാംശ സമ്പ്രദായം ആവിഷ്കരിച്ച രാജ്യം, പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം, പരുത്തിയുടെ ജന്മദേശം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരമാണ്, നമ്മുടെ സ്വന്തം ഇന്ത്യ. ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്കുള്ള രാജ്യം, ദശാംശ സമ്പ്രദായം ആവിഷ്കരിച്ച രാജ്യം, പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം, പരുത്തിയുടെ ജന്മദേശം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇതിലേത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതേണ്ട ഉത്തരം ഇന്ത്യ എന്നാണ്, ഭാരതം. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം, ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം, സുമാത്ര ദ്വീപ് സ്ഥിതി ചെയ്യുന്നവിടെ, മൗണ്ട് സുമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നവിടെ, ബാലി ദ്വീപ്, ജാവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം, ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം, സുമാത്ര ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, മൗണ്ട് സുമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ബാലി ദ്വീപ്, ജാവ ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇനി അടുത്ത്, സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ, മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത്, നിയമസഭ വിളിച്ചു ചേർക്കുന്നത്, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്, നിയമസഭയും മന്ത്രിസഭയും പിരിച്ചുവിടാൻ അധികാരമുള്ളതാർക്ക് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഗവർണർ. ഗവർണറാണ് സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ. കൂടാതെ മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതും ഗവർണറാണ്, നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ഗവർണറാണ്, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്, നിയമസഭയും മന്ത്രിസഭയും പിരിച്ചുവിടാൻ അധികാരമുള്ളതും ഗവർണർക്കാണ്. അടുത്തത്, പശു ദേശീയ മൃഗമായ രാജ്യം, കാഠ്മണ്ഡു തലസ്ഥാനമായ രാജ്യം, സാർക്കിൻ്റെ ആസ്ഥാനം, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം, ത്രികോണാകൃതിയിലുള്ള പതാക നിലവിലുള്ള രാജ്യം. ഇവയ്ക്കെല്ലാമുള്ള ഉത്തരമാണ് നേപ്പാൾ. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളാണ് പശു ദേശീയ മൃഗമായ രാജ്യം, കാഠ്മണ്ഡു തലസ്ഥാനമായ രാജ്യം, സാർക്കിൻ്റെ തലസ്ഥാനം, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം, ത്രികോണാകൃതിയിലുള്ള പതാക നിലവിലുള്ള രാജ്യം. ഇവയെല്ലാം നേപ്പാളാണ്. ഇനി അടുത്തത്, തുസുഖ് ഇ ജഹാംഗിരി എന്ന ആത്മകഥ രചിച്ചതാരെ, ശ്രീനഗറിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചതാരെ, ലാഹോറിൽ അന്ത്യനിദ്ര കൊള്ളുന്ന മുഗൾ ചക്രവർത്തി, നീതിചംഗ്ല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി, അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ജഹാംഗീർ. ജഹാംഗീറാണ് തുസുഖ് ഇ ജഹാംഗിരി എന്ന ആത്മകഥ രചിച്ചത്. കൂടാതെ ശ്രീനഗറിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചതും, ലാഹോറിൽ അന്ത്യനിദ്ര കൊള്ളുന്ന മുഗൾ ചക്രവർത്തിയും, നീതിചംഗ്ല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയും, അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തിയും ജഹാംഗീറാണ്. ഇപ്പോൾ ജഹാംഗീറിനെ കുറിച്ചുള്ള ഈ പോയിന്റുകൾ മറക്കാതിരിക്കുക. ഇനി അടുത്തത്, ഉദയസൂര്യൻ്റെ നാട്, ടോക്കിയോ തലസ്ഥാനമായ രാജ്യം, 2013 വിഫ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം, നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യം, കബുക്കി എന്ന കലാരൂപം ഉത്ഭവിച്ച രാജ്യം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട്, ടോക്കിയോ തലസ്ഥാനമായ രാജ്യം, 2013 വിഫ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം, നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യം, കബുക്കി എന്ന കലാരൂപം ഉത്ഭവിച്ച രാജ്യം. ഇതെല്ലാം ജപ്പാനാണ്. ജപ്പാന്റെ വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഓർത്തിരിക്കുക. ജപ്പാനെ കുറിച്ചുള്ള മറ്റു പോയിന്റുകളാണ് എൻ നാണയമായ രാജ്യം, ഒറിഗാമി എന്ന കടലാസുകളെ രൂപം കൊണ്ട രാജ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയായ ജുംബോ താംബയുടെ മാതൃരാജ്യം, ഇക്ബാന എന്ന പുഷ്പ ക്രമീകരണ കല രൂപം കൊണ്ട രാജ്യം, ഹാനിവ എന്ന കൊത്തുമണി രൂപം കൊണ്ട രാജ്യം. ഇതെല്ലാം ജപ്പാൻ തന്നെയാണ്. അപ്പോൾ ജപ്പാനെ കുറിച്ചുള്ള പോയിന്റുകൾ ഇതെല്ലാമാണ്. ഉദയസൂര്യൻ്റെ നാട്, ടോക്കിയോ തലസ്ഥാനമായ രാജ്യം, 2013 വിഫ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം, നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യം, കബുക്കി എന്ന കലാരൂപം ആരംഭിച്ച രാജ്യം, എൻ നാണയമായ രാജ്യം, ഒറിഗാമി എന്ന കടലാസുകല രൂപം കൊണ്ട രാജ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയായ ജുംബോ താംബിയുടെ മാതൃരാജ്യം, ഇക്ബാന എന്ന പുഷ്പ ക്രമീകരണ കല രൂപം കൊണ്ട രാജ്യം, ഹാനിവ എന്ന കൊത്തുപണി രൂപം കൊണ്ട രാജ്യം. ഇതെല്ലാം ജപ്പാനാണ്. അടുത്ത ചോദ്യം, കനിഷ്കപുരത്തിൻ്റെ നിർമ്മാതാവ് രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, ബുദ്ധന്റെ രൂപം നാണയത്തിൽ ആലേഖനം ചെയ്ത ആദ്യ രാജാവ്, കുശാന വംശത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി, ദേവപുത്ര എന്ന ബിരുദം സ്വീകരിച്ച കുശാന രാജാവ്. ഇതെല്ലാം കനിഷ്കനാണ്. കനിഷ്കനെ കുറിച്ചുള്ള പോയിന്റുകളാണ് കനിഷ്കപുരത്തിൻ്റെ നിർമ്മാതാവ് രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, ബുദ്ധന്റെ രൂപം നാണയത്തിൽ ആലേഖനം ചെയ്ത ആദ്യ രാജാവ്, കുശാന വംശത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി, ദേവപുത്ര എന്ന ബിരുദം സ്വീകരിച്ച കുശാന രാജാവ്. കനിഷ്കനാണ് ഇതെല്ലാം. ഇനി അടുത്തത്, ടേബിൾ ടെന്നീസ് എന്ന കളി ഉത്ഭവിച്ച രാജ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുകയിലയും തേയിലയും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളുള്ള രാജ്യം. ചൈന. ചൈനയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം. ടേബിൾ ടെന്നീസ് കളി ഉത്ഭവിച്ച രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയിലയും തേയിലയും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളുള്ള രാജ്യം ചൈന. ഇനി അടുത്തത്, ലോഹങ്ങളുടെ രാജാവ്, രാജദ്രാവകത്തിൽ അഥവാ അക്വാറീജയിൽ മാത്രം ലയിക്കുന്ന ലോഹം, മഞ്ഞലോഹം എന്നറിയപ്പെടുന്നത്, പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകം, ഏറ്റവും നേർത്ത കമ്പികളാക്കാൻ കഴിയുന്ന ലോഹം. ഇവയ്ക്കെല്ലാമുള്ള ഉത്തരമാണ് സ്വർണം. സ്വർണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ലോഹങ്ങളുടെ രാജാവ്, രാജദ്രവത്തിൽ അഥവാ അക്വാറീജയിൽ മാത്രം ലയിക്കുന്ന ലോഹം, മഞ്ഞലോഹം എന്നറിയപ്പെടുന്നത്, പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകം, ഏറ്റവും നേർത്ത കമ്പികളാക്കാൻ കഴിയുന്ന ലോഹം. ഇതെല്ലാം സ്വർണമാണ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ പട്ടണം, ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്ന പട്ടണം, ഹൂഗ്ലി നദിയുടെ തീരത്തെ നഗരം, പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇവയെല്ലാം കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ പട്ടണം, ഹൂഗ്ലി നദിയുടെ തീരത്തെ നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്ന പട്ടണം, പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. അപ്പോൾ കൊൽക്കത്തയെക്കുറിച്ചുള്ള ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള കുറച്ച് മറ്റ് പോയിന്റുകൾ കൂടി നോക്കാം. പ്ലാസി യുദ്ധം നടന്ന രാജ്യം ഏത്? നളന്ദ എന്ന പ്രാചീന സർവകലാശാല സ്ഥിതി ചെയ്തിരുന്ന രാജ്യം, മാങ്ങ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം, ജനസംഖ്യയിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം, ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഇതെല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള പോയിന്റുകളാണ്. പ്ലാസി യുദ്ധം നടന്ന രാജ്യം, നളന്ദ എന്ന പ്രാചീന സർവകലാശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം, മാങ്ങ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം, ജനസംഖ്യയിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം, ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഇതെല്ലാം ഇന്ത്യയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റു പാർട്ടുകൾ ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon. Subscribe for more videos. To get instant notification for new videos, click on the bell icon. Subscribe for more videos. To get instant notification for new videos, click on the bell icon.